ആ നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേ? ഇന്ന് ഫുൾ നിന്റെ ദിവസമാണ്. നീ നീ എന്നെ ഇവിടെ പിറവത്തുള്ള ഓരോ കാഴ്ചകൾ കാണിക്കാൻ ഇവിടെ വന്നിരിക്കുക. നീയാണ് നിന്ന് നമ്മുടെ വീഡിയോയിലെ താരം. ഹലോ മച്ചാന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ പിറവത്താണുള്ളത്. പിറവത്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വളരെ യാദൃശ്ചികമായിട്ട് വന്നാട്ടോ. ഞാനിവിടത്തേക്ക് വന്നതല്ല, ഞാൻ എനിക്ക് പാലായിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ നമ്മൾ എറണാകുളത്തോട്ട് പോകുന്ന വഴിക്ക് പിറവത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് കയറിയതാണ്. അതുകൊണ്ട് ക്യാമറയും കാര്യങ്ങളും എടുത്തില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ക്ലാരിറ്റിയുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അല്ലാണ്ട് രജിത്തെ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. അപ്പോൾ നമ്മളിന്ന് പിറവത്ത് ഇവിടെ വന്നിരിക്കുന്നത് പിറവത്തൊക്കെ അത്യാവശ്യം എന്തൊക്കെ കാണാൻ പറ്റും, കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനാണ്. അപ്പോൾ ഡിലിജിത്താണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഡിലിജിത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക. നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പിറവത്ത് കാണാനുള്ളത്? പള്ളിയുണ്ട്, ആറ്റുതീരം പാർക്കുണ്ട്. ആറ്റുതീരം പാർക്കുണ്ട്. നമ്മളിപ്പോൾ ആറ്റുതീരം പാർക്കിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണിക്കാം. പിന്നെ ഇവിടെ മണപ്പുറം പാലമുണ്ട്. പിന്നെ അരീക്കൽ വാട്ടർഫോൾസ്. അരീക്കൽ വാട്ടർഫോൾസ് ഉണ്ട്. ഇതെല്ലാം നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ജസ്റ്റ് ഇവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ല, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോഗ് ചെയ്തേക്കാന്ന് ഓർത്ത് ഞങ്ങൾ ജസ്റ്റ് ബ്ലോഗ് ചെയ്യണം. ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും മാക്സിമം നമുക്കെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആറ്റുതീരം പാർക്കിലാണ്. നമ്മുടെ ബാക്ക് സൈഡിലുള്ളത് ആറ്റുതീരം പാർക്കാണ്. ഇവിടെ ഒരു ഗീറ് സീൻ കണ്ടുകിട്ടോ. ഞാൻ അവിടെ ആറ്റുതീരം പാർക്കിൽ വന്നപ്പോഴത്തേക്കും അവിടെ കണ്ടൊരു കാഴ്ചയാണ്, നിങ്ങൾ കണ്ടു നോക്കിട്ടാ. നമ്മൾ ആറ്റുതീരം പാർക്ക് വന്നപ്പോൾ ഇവിടെ കുറേ പുതിയ വണ്ടികൾ, ടെമ്പററി രജിസ്ട്രേഷനിലെ പുതിയ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആക്റ്റീവ ആണ് കേട്ടോ. ആക്റ്റീവ 5G എന്ന് പറഞ്ഞൊരു മോഡലാണ്. 6G ആണല്ലേ? ഓക്കെ, 6G ഒക്കെ ഇറക്കിയില്ലേ? ഓക്കെ ഓക്കെ, അത് ആക്റ്റീവ 6G ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റെഡ് കളർ ആണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. ഇതൊന്നും അല്ലേ നമ്മുടെ ഇന്നത്തെ താരം. നമ്മുടെ ഇന്നത്തെ താരം ഡിയോയുടെ ഒരു പുതിയ മോഡലാണ്. എൻ്റെ പൊന്നും അച്ഛന്മാരെ, ഒരു രക്ഷയില്ല. ഇത് ടെമ്പററി രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്മുടെ ഡിയോയുടെ തന്നെ സ്റ്റിക്കർ വർക്ക്, നമ്മുടെ റെപ്സോളിൻ്റെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത ഒരു പുതിയ മോഡൽ വണ്ടിയാണിത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയാൻ പറ്റില്ല. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ മച്ചാൻ പറയും. മച്ചാനെ, ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്ന് പറ നമ്മുടെ പ്രേക്ഷകരൊന്നും അറിയട്ടെ. ഇതിപ്പോൾ ഡിയോയുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡൽ എന്തൊക്കെയാണ്? റെപ്സോൾ എഡിഷൻ. ഓക്കെ, ഇതിപ്പോൾ നേരത്തെ സിബിആറിനൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു എഡിഷൻ. ഓക്കെ, ഞാൻ സിബിആറിൽ മാത്രമേ ഒരു മോഡൽ റെപ്സോൾ നേരത്തെ മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന ഡിയോയിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോണറിൽ വന്നിട്ടുണ്ട്. ഹോണറിൽ വന്നിട്ടുണ്ടല്ലോ പുതിയ മോഡൽ BS6. ഹോണറിലും ഈ വരുന്ന റെപ്സോൾ എഡിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ വച്ചാനെ. നിങ്ങളിപ്പോൾ ഏത് ഷോറൂമിനാണ് വരുന്നത്? വയലാറ്റ് ഹോണ്ടാന്ന് പറയും. വയലാറ്റ് ഹോണ്ടാ ബ്രാഞ്ചാണ്. ആരക്കുന്നം ബ്രാഞ്ച്. ഓക്കെ, ആരക്കുന്നം എന്നുള്ള വണ്ടികളാണല്ലേ? അതെ. ഓക്കെ, ഡിസ്പ്ലേക്ക് പോയതാണ്, അപ്പോൾ തിരിച്ചു വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മച്ചാന്മാർ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നുണ്ട് ആറ്റുതീരം പാർക്ക്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന വിശ്വസിക്കാൻ ആറ്റുതീരം പാർക്കിൽ നമ്മുടെ പുഴയുടെ സൈഡിലുള്ള ഒരു ചെറിയ പാർക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉച്ചസമയത്താണ്. ഉച്ചസമയത്താണ്, ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. നമുക്കൊന്നും അങ്ങനെ അധികം അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ സൈഡിൽ ഒരു മരത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ ലെങ്ത്തിൽ കണ്ടു, നമ്മൾ റാ പോലെ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മുടെ ആറ്റുതീരം പാർക്കുണ്ട്. അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മുണ്ട്. നമുക്ക് അവിടെ പോയി ജിമ്മിലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ പുഴയുടെ വ്യൂകളുടെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാം. വേറെ ചാർജസ് ഒന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. പിന്നെ തൊട്ടടുത്ത് ഷവർമ കടയുണ്ട്, കുടിക്കാൻ ഡ്രിങ്ക്സ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ലൊരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ഉച്ചയാണ് നമ്മളിപ്പോൾ ഇടുവാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് വൈകുന്നേരം നമുക്ക് പോയി നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആറ്റുതീരം പാർക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ അരീക്കൽ വാട്ടർ ഫാൾസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ആറ്റുതീരം പാർക്കിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ആറ്റുതീരം പാർക്കിൽ പോകുന്നുണ്ട്. അത് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ അരീക്കലോട്ട്, അരീക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആറ്റുതീരം പാർക്കിലോട്ട് പോകുന്നത്. അപ്പം ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് താഴെ പോയി നോക്കാം. ഇവിടെ വഴി പിറവത്തുനിന്ന് വരുമ്പോൾ ഒന്നുമില്ല. നമ്മൾ അഞ്ചൽപ്പെട്ടി വരപ്പെട്ടി, നമ്മുടെ കൂത്താലൂർ റൂട്ടാണ്. കൂത്താലൂർ റൂട്ടിൽ വന്ന് അഞ്ചൽപ്പെട്ടി ടൗണിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുക. ലെഫ്റ്റ് കട്ട് ചെയ്ത് പാമ്പാക്കോട് വന്ന് റൈറ്റ് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചൽപ്പെട്ടി നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അരീക്കൽ എന്ന് പറഞ്ഞ റൈലിലോട്ട് ഒരു ബോർഡ് കാണാം. ആ വഴി ചോദിച്ച് ചോദിച്ച് വന്നാൽ മതി. ഇവിടെയുള്ള എല്ലാ നാട്ടുകാരിലും നല്ല കോർപ്പറേറ്റീവ് ആണ്. നമ്മൾ ഏത് വഴി ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ച് വന്നാൽ മതി. അല്ലെങ്കിൽ ഇതൊന്നും നോയേണ്ട കേസ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി. ഗൂഗിൾ മാപ്പിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അരീക്കൽ വാട്ടർഫാൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാലും നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. ഗൈസ്, നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ ഈ താഴത്തോട്ടുള്ള ചെറിയ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഇറങ്ങി വേണം നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്താൻ.
നല്ല വെള്ളത്തിന് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വേനൽക്കാല ടൈമാണ്, മഴ സീസൺ ഒക്കെ കഴിഞ്ഞ ഒരു ടൈമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെള്ളത്തിന്റെ സൗണ്ട് സാറ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോ പോകുന്നത് ശരിക്കും മഴ കഴിഞ്ഞൊരു സീസണിലാണ്, പക്ഷെ മഴ കഴിഞ്ഞൊരു സീസൺ ആണെങ്കിലും വെള്ളത്തിന്റെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മഴയതൊക്കെ വന്ന പൊളി വൈബായിരിക്കും അല്ലേ ഡിജിത്തെ? പിന്നെ ഇന്നത്തെ ക്യാമറമാൻ ഡിജിത്തിനെ നമ്മൾ ഇന്ത്രയുടെ സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഡിജിത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വിഷയത്തിന് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഡിജിത്താണ്. അപ്പൊ നമുക്ക് താഴത്തോട്ട് പോവാം. പിന്നെ പോയേക്കാം അടിപൊളി. ഗൈസ്, നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ വഴി കണ്ടല്ലോ, നമ്മളിപ്പോ ഇറങ്ങി വന്ന സ്റ്റെപ്പാണ് കാണുന്നത്. ആ സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ ഇറങ്ങി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോ നിൽക്കുന്ന അതിന്റെ ഏറ്റവും താഴെയാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ആ പാറ ഉണ്ടോ, അതാണ് നമ്മുടെ അരീക്കൽ വാട്ടർഫാൾസിന്റെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അവിടുന്ന് വെള്ളം ചാടി അവിടുന്ന് ഇറങ്ങി നമ്മളെതിരെയാണ് പോകുന്നത്. പിന്നെ അവിടെ കുറച്ച് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പിന്നെ ഇത് താഴെ കുറച്ച് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഡെയിലാണ് വന്നിരിക്കുക, നമ്മൾ അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ വർക്കിൻ്റെ ഒക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ തിരക്കും കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് വർക്കിൻ്റെ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക. നല്ലൊരു വാട്ടർഫാൾസ് ആണ്. ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ മേൽക്കാലത്തിൽ സ്റ്റാർട്ടിംഗ് സെറ്റ് ടൈം ആണെങ്കിൽ പോലും അവിടുന്ന് വെള്ളം ചെറിയ രീതിയിൽ ഒഴിയുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ വന്നാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇപ്പോൾ സ്ത്രീകളായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഡ്രസ്സുമാരുടെ എല്ലാ സൗകര്യവും, ബാത്റൂമും എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇനി എന്താണ് ആലോചിക്കുന്നത് ഗൈസ്? മിസ് ആക്കാണ്ട് വരിക. ഗൈസ്, ഇവിടെ ചെറിയ വഴിയുണ്ട്, നമുക്ക് എന്താണെന്ന് പോയി നോക്കാം അല്ലേ ഡിജിത്തെ? ഓക്കെ, എന്തായിരിക്കും അറിയില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വാട്ടർഫാൾസ് ഉണ്ടാവും, അതോ താഴ്ത്തട്ടം എന്തെങ്കിലും വഴിയായിരിക്കോ? ഇല്ല, ഏതൊരു വഴിയാണെന്ന് തോന്നണേ, ഇതിലോട്ട് വരാൻ വേണ്ടി ഷോർട്ട് കട്ട് ആണെന്ന് തോന്നണേ. എന്തായാലും അടിപൊളിയാല്ലേ? അടിപൊളിയാണ്, പക്ഷെ ആൾക്കാരൊന്നും കാണുന്നില്ല. കയ്യിലൊരു പാറയുണ്ട്, ലെഫ്റ്റിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം, പോയി നോക്കാം അല്ലേ? ഓക്കെ, പോയി നോക്കാം. ബാ ഗൈസ്, നമ്മൾ ആ വഴി വന്നപ്പോ ഒരു ചെറിയൊരു കനാല് പോലത്തെ സംഭവം കണ്ടു. ഇവിടെ എന്തോ തടയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഒരു ഷോർട്ട് കട്ട് ആണ്. പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു റോഡ് ഉണ്ട്, അപ്പൊ ആ വഴി എന്തോ വരാൻ തോന്നുന്നു. പക്ഷെ ആ വഴി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ ഇല്ല. നമ്മൾ മറ്റേ വഴി കൂടിയാണ് വന്നത്. ഈ വഴിയും ഒരു വഴിയുണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയില്ല. മൂന്നാറിലെ തണുപ്പ് പോലെയാണേ? നല്ല വെയിലുള്ള സമയമാണ്, എന്നിട്ടും കൂടെ നല്ല രീതിയിലുള്ള തണുപ്പ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഡിജിറ്റ് ഒന്ന് മുമ്പ് കഴിഞ്ഞ് നോക്കിയാണ് അങ്ങനെയുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളിപ്പോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ടോപ്പിലെത്തിരിക്കുകയാണ്. നമ്മളിപ്പോ താഴെ കണ്ടത് ആ വിഷുവാണ് നിങ്ങൾ കുറച്ച് കണ്ടത്. ടോപ്പിലെത്തി അവിടെ നിന്നുള്ള വിഷുവാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നോക്ക് നോക്ക്, ഞാൻ തിരക്കടാ അടിപൊളി മക്കളെ, അടിപൊളി. Thank you.
നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിൽ നിന്ന് പിറവത്തിൻ്റെ സ്വന്തം ആറ്റുതീരം പാർക്കിൽ വന്നിരിക്കുവാണ്. നമ്മൾ ആദ്യം വന്നു, പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് ഒരു രക്ഷയ്ക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വെയിലായിരുന്നു, ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാനില്ല, ആൾക്കാരും ഇല്ല, പിന്നെ വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാനും മടി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അരീക്കൽ വാട്ടർഫാൾസിൻ്റെ പോയി. അവിടുത്തെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആറ്റുകാതീരം വാട്ടർഫാൾസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിഷ്വൽസ് ഇപ്പോൾ ഇവിടെ പാർക്ക്, ആ ആറ്റുതീരം പാർക്ക്. നമ്മളിപ്പം അരീക്കൽ വാട്ടർഫാൾസ് നിന്ന് വന്നുകൊണ്ട് ഇപ്പം അരീക്കൽ എന്ന് മാത്രമേ അല്ല വാട്ടർഫാൾസ് എന്ന് മാത്രമേ വായു. അപ്പം പുറം നഗരസഭയുടെ ആറ്റ് ഇതാണ്, ആറ്റുതീരാണ്, ആറ്റുതീരമാണ്. വെണ്ടി കാണുന്നൊരു പുഴയല്ലേ, ഫ്രണ്ടിൽ പുഴയാണ്, പുഴയുടെ സൈഡിൽ ചെറിയൊരു പാർക്കും അതുപോലെ തന്നെ നമ്മുടെ ജിമ്മും കാര്യങ്ങളൊക്കെ വെച്ച് പബ്ലിക് ആൻഡ് ഓപ്പൺ ജിമ്മാണ്. നമുക്കിപ്പം സാധാരണ ജിമ്മ് പോലെയൊന്നുമല്ല, നമുക്കെന്താ ഇവിടെ ഈ പുഴയുടെ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ വൈകുന്നേര സമയം രാവിലെ സമയമൊക്കെ ഉച്ചയ്ക്കൊന്നും നിങ്ങൾ ദയവേദി ഇങ്ങോട്ട് വരരുത് കേട്ടോ, നിങ്ങൾ മടുത്ത് പണ്ടാരടങ്ങി പോകത്തുള്ളൂ. അതുപോലെ നമ്മൾ അരീക്കൽ വാട്ടർഫാൾസും പോയത് ഉച്ചയ്ക്കാണ്, ആ സമയത്തൊന്നും അല്ല അവിടെ പോകേണ്ടത്, വൈകിട്ടോ രാവിലെയൊക്കെ പോകണം. കാരണം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരുപാട് ടയേർഡായി. അപ്പം ഞങ്ങൾ വന്ന സമയം ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല, ഇതിനെ പാസ് ചെയ്ത് പോയപ്പോൾ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മുടെ ഡിലിജിത്ത് നമ്മുടെ എക്സസൈസ് അവിടെ തുടങ്ങിക്കഴിച്ച് നമുക്ക് ഡിലിജിത്തിനോട് തന്നെ ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. വാ അരെ വാ, പൊളിയാണല്ലോ, പൊളിയാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. അപ്പൊ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാ. അതെ അതെ, നിങ്ങൾ ജിമ്മിൽ പോയി കാശ് കളയണ്ട കേട്ടോ, പിറവങ്കാരെ ആരെയും ജിമ്മിൽ പോയി കാശ് കളയണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അതും നമ്മളൊരു മുറിക്കകത്തൊന്നുമല്ല വർക്ക്ഔട്ട് ചെയ്യണം, നമ്മൾ എവിടെയാണ് വർക്ക്ഔട്ട് ചെയ്യണം, നമ്മൾ ആറ്റുതീരം പാർക്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ ഒരു പുഴയുടെ സൈഡിലേക്ക് ഇരുന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അതെ അതെ, എങ്ങനെയുണ്ടാ ജിം, എങ്ങനെയുണ്ട്? അതെ, നമുക്ക് കായലിലെ കാഴ്ചകൾ, കാഴ്ചകളല്ല പുഴയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് എക്സസൈസ് ചെയ്യാം. അതാണ് ഈ ജിമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ അതെ, ആ ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം, നീ ഇറങ്ങ എന്നിട്ട് ഞാൻ ചെയ്യാം. ഞാനൊക്കെ ചെയ്ത് നീ ഇങ്ങ് പോടാ, ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഓക്കേ, ഇങ്ങനെയല്ലേ, അതൊരു ഡിഫറെന്റ് മെഷീനാ. നമ്മുടെ വെയിറ്റിനനുസരിച്ചാട്ടത് നീങ്ങുന്നത്, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് ഇവിടെ കിട്ടും, ആ വെയിറ്റിനനുസരിച്ചാണ് ഇവിടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കൂടുതൽ ഇവിടെ കിട്ടും, വെയിറ്റ് കുറവുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കുറവുള്ളതാണ്. അടിപൊളി അടിപൊളി അടിപൊളി, ഫ്രീ ആയിട്ട് ജിമ്മ്, നമ്മുടെ വീടൊരു തമ്പരില്ലാതായിരിക്കും, ഫ്രീ ആയിട്ട് ജിമ്മ്. ഇതെന്താണ് സംഭവം, കുറച്ചു നോക്കട്ടെ കേട്ടോ. ആ ഇവിടുന്ന് രക്ഷപ്പെടാം. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതിലൊക്കെ കേറുമ്പോ ശ്രദ്ധിക്കുകയാണ്. ഇതും അത്ര വലിയ കുഴപ്പമില്ല, നോട്ട് ബാഡ്. എന്നാലും നമ്മൾ ആദ്യം കയറിയ സാധനമില്ല, അത് അടിപൊളിയായിരുന്നു കേട്ടോ. കപ്പൽ ഓടിക്കണോ, കപ്പൽ, ഇതൊരു ഐഡിയ കിട്ടുന്നില്ല, ഇതെന്താടാ ഇത്, കപ്പിത്ത കപ്പലിന്റെ ഷീറി, കപ്പൽ ഷീറി. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തതും ഒരു സൈക്ലിംഗ് സംഭവമാണ്, മറ്റേ തിരിഞ്ഞ ചവിട്ടുന്ന സംഭവമാണ്, ഇത് ഇരുന്ന് ചവിട്ടേണ്ട സംഭവം കേട്ടോ. ആ അത് തന്നെ, നമ്മുടെ ഇരുന്ന് ചവിട്ടേണ്ട സംഭവം. ഇതും കുഴപ്പമില്ല, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ജിമ്മുണ്ട്, നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മുടെ റൂമിൻ്റെ ഉള്ളൊന്നുമല്ല, ഓപ്പണായിട്ട് പുഴയുടെ വ്യൂ കണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ അവിടെ ചായക്കടയുണ്ട്, അവിടെ അൽഫാം ഷവർമ്മ കിട്ടുന്ന ഹോട്ടലുണ്ട്, നമുക്ക് ജിമ്മിൽ ചെയ്ത് എക്സസൈസ് ചെയ്ത് ക്ഷീണിച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്.
അതൊക്കെയാണ് നമ്മുടെ ആറ്റുതീരം പാർക്കിലെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ശ്രീനിവാസൻ ദിൽജിത്ത് സൈനിങ് ഔട്ട്. ബൈ ബൈ.